ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല ഭംഗിയായി പൂക്കൾ ഉണ്ടാവുന്ന, ഒരുപാട് കളറിൽ പൂക്കൾ ഉണ്ടാവുന്ന കലഞ്ചോയ് ചെടിയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ചെടിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മൾ പലതരത്തിലുള്ള ചെടികളും കൊറിയർ വഴി അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെടികൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ എൻ്റെ നമ്പർ വയ്ക്കുന്നുണ്ട്, അതിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. അതും അല്ലെങ്കിൽ കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതുവഴിയും നിങ്ങൾക്ക് പ്ലാന്റ്സ് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ കലഞ്ചോയ് ചെടിയെക്കുറിച്ച് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. ഒരുപാട് കളർ വെറൈറ്റീസും നമുക്കിതിൻ്റെ സീസൺ ആകുമ്പം നഴ്സറികളിൽ നിന്ന് കിട്ടാറുണ്ട്. കറക്റ്റ് ഒരു സീസണിൽ കിട്ടുന്നു എന്ന് വിചാരിച്ച് ഇതൊരു സീസണൽ പ്ലാന്റ് അല്ല. ഒരു കറക്റ്റ് സമയം കഴിയുമ്പോൾ നശിച്ചു പോകുമോ അല്ലെങ്കിൽ ഒരു സീസണിൽ മാത്രം ഉണ്ടാവുകയോ ചെയ്യുന്നൊരു ചെടിയല്ല. ഇതൊരു സീസണൽ ഫ്ലവറിങ് പ്ലാന്റാണ്. കറക്റ്റ് ഒരു സീസൺ ആകുമ്പോൾ മാത്രമേ ഇതിൽ പൂക്കൾ ഉണ്ടാവുള്ളൂ. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഡിസംബർ മാസമാകുമ്പം അല്ലെങ്കിൽ ആ ക്രിസ്മസിൻ്റെ ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഒരുപാട് ചെടികളുണ്ട് നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നത്. അത് ആ ഒരു സമയത്തെ ക്ലൈമറ്റ്, രാത്രി കൂടുതലുള്ള സമയം അല്ലെങ്കിൽ ഇരുട്ട് കൂടുതലുള്ള സമയത്ത് പൂക്കൾ നന്നായിട്ടുണ്ടാവുന്ന ചെടികളാണ്. ആ ചെടികളൊന്നും സീസൺ കഴിയുമ്പോൾ നശിച്ചു പോകുന്നില്ല. നമ്മുടെ ഡാലിയ പോലുള്ള ചെടികളുണ്ടല്ലോ, അതൊക്കെ ഒരു സീസണിൽ മാത്രം മുളച്ചു വരുന്നു, ബാക്കി സമയത്ത് സേഫായിട്ട് അതിൻ്റെ കിഴങ്ങ് മണ്ണിനടിയിൽ ഇരിക്കുന്നു. കറക്റ്റ് സീസൺ ആകുമ്പോൾ അത് വീണ്ടും മുളച്ചു വരുന്നു, അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഈ ചെടികൾ സീസൺ കഴിയുമ്പോൾ നശിച്ചു പോകില്ല, അത് അതുപോലെ തന്നെ നിൽക്കും. പക്ഷേ സീസണിൽ മാത്രമേ ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവുള്ളൂ. നമ്മൾ ഒക്ടോബർ മാസം മുതൽ നവംബർ പകുതി വരെയൊക്കെ നഴ്സറികളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കലഞ്ചോയ് ചെടികൾ മുട്ടിട്ട് നിൽക്കുന്നതായിട്ട് കാണാം ചില വർഷങ്ങളിൽ കേട്ടോ. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലൈമറ്റ് ഇപ്പോൾ മാറി മാറിയാണ് വരുന്നത്. അത് മാത്രമല്ല, എൻ്റെ കലഞ്ചോയ് ചെടി ഇപ്പോൾ ഈ ഒരു വർഷം ഒരുപാട് ലേറ്റായിട്ടാണ് പൂത്തത്. പക്ഷേ കഴിഞ്ഞ വർഷം നേരത്തെ തന്നെ ഒരു ഒക്ടോബർ പകുതി മുതൽ തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വർഷം ഒത്തിരി ലേറ്റായിട്ടാണ് പൂത്തത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ചെടികൾ നമ്മൾ നടുന്ന സമയവും അതുപോലെ തന്നെ ക്ലൈമറ്റിൻ്റെ വ്യത്യാസവും ഈ പൂക്കൾ വിടർന്നു വരുന്ന ആ ഒരു ടൈമുമായിട്ട് ബന്ധമുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാവുന്ന ചെടി നേരത്തെ തന്നെ പൂക്കളുണ്ടായി. ഇപ്പോൾ അതിൻ്റെ ആദ്യം പൂത്ത ആ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ വാടിപ്പോവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് ആ ഒരു യെല്ലോ കളറിൽ പൂക്കളുണ്ടാവുന്ന ചെടി ഇപ്പം അങ്ങോട്ട് മൊട്ട് വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ. നമുക്ക് സീസൺ ആകുമ്പോൾ കലഞ്ചോയ് ചെടിയുടെ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് വാങ്ങാൻ കിട്ടുന്നത്. ഈ ഹൈബ്രിഡ് വെറൈറ്റീസ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ചോട് മുതൽ നല്ല തിക്കായിട്ട് നല്ല വലിപ്പമുള്ള ഇലകളായിരിക്കും ആ ചെടിയിലുണ്ടാവുക. നല്ലൊരു ഭംഗിയുള്ള ചെടികളായിരിക്കും, പോട്ടൊക്കെ നിറഞ്ഞു നിൽക്കും. പക്ഷേ ഇതിൻ്റെ ഓർഡിനറി വെറൈറ്റി ഇങ്ങനെ ഹൈറ്റ് വെച്ചങ്ങ് പോകും. പക്ഷേ ഈ ചെടി ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ്. ഇത് സീസൺ ആകുമ്പം ഫ്ലവർ കണ്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. നമുക്കിതിൻ്റെ ഓർഡിനറി വെറൈറ്റീസ് കിട്ടുന്നത്, വെറൈറ്റീസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വെറൈറ്റിയേ ഉള്ളൂ, അതൊരു റെഡ് കളറിലുള്ള പൂക്കളുണ്ടാവുന്ന ചെടിയാണ്. അത് അത്ര ഭംഗി ഉണ്ടാവില്ല, അതിൻ്റെ ലീഫിലൊരു റെഡിഷ് കളറും കൂടി വരുന്നുണ്ട്, ഒരു ചെറുതായിട്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല ഹൈറ്റ് വെച്ച് പോകുന്ന വെറൈറ്റീസാണ് കിട്ടുന്നതെങ്കിൽ അത് അത്രത്തോളം ഭംഗി ഉണ്ടാവില്ല. നിങ്ങൾ ഈ ഒരു ടൈപ്പിൽ അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന കലഞ്ചോയ് പ്ലാന്റ് വേണമെന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ ആ ഒരു ഓർഡിനറി ടൈപ്പിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവുന്ന ചെടി വാങ്ങണ്ട കേട്ടോ. ഇത് കലഞ്ചോയ് ചെടിയുടെ ഒട്ടും ഹെൽത്തി അല്ലാതെ നിൽക്കുന്ന ചെടിയാണ്. അപ്പോൾ ഈ ചെടി നമുക്ക് നല്ല ഹെൽത്തി ആക്കി എടുക്കാം. കുറച്ചും കൂടി വലുതായി കഴിയുമ്പോൾ നമുക്കിത് റീപോർട്ട് ചെയ്ത് കുറച്ച് വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല ഭംഗിയായിട്ട് ഇങ്ങ് വന്നോളും. അപ്പോൾ ഈ പ്ലാന്റ് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കഴിഞ്ഞ വർഷത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഒരുപാട് കളർ വെറൈറ്റീസ് കലഞ്ചോയ് ചെടിയുടെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. എല്ലാ വർഷവും നമ്മൾ കലഞ്ചോയ് ചെടിയുടെ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ മുൻപൊന്നും ഇല്ലാത്ത അത്രയും കളർ വെറൈറ്റീസ് ഉള്ള നല്ലൊരു കളക്ഷൻ കഴിഞ്ഞ വർഷം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒന്ന് രണ്ട് വീഡിയോസിലായിട്ട് ഞാൻ എൻ്റെ കലഞ്ചോയ് പ്ലാന്റിൻ്റെ കളക്ഷൻ മുഴുവൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. റെഡ്, വൈറ്റ്, ഓറഞ്ച്, ലൈറ്റ് റോസ്, മജന്ത, ഓറഞ്ചിൻ്റെ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു. ഈ ഒരു സൈസിൽ പൂക്കളുണ്ടാവുന്ന ഓറഞ്ച്, അതുപോലെ തന്നെ നല്ല വലിപ്പത്തിൽ പൂക്കളുണ്ടാവുന്ന ഓറഞ്ച്, അങ്ങനെ രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ലീഫിൽ വെരിഗേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കലഞ്ചോയ് പ്ലാന്റ് ഉണ്ടായിരുന്നു. ഓർഡിനറി പ്ലാന്റിലുണ്ടാവുന്ന ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, ആ ഒരു സൈസിലുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും. സിംഗിൾ പെറ്റലൊക്കെ ആയിട്ടുള്ള, ഇതൊത്തിരി തിക്കായിട്ടുള്ള ഫ്ലവേഴ്സ് അല്ലേ, അത് ഓർഡിനറി ടൈപ്പിലുണ്ടാവുന്ന പോലത്തെ ഫ്ലവേഴ്സ് ആയിരിക്കും. പക്ഷേ ലീഫ് കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ നല്ല നല്ല കളേഴ്സുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒരുപാട് നാൾ എൻ്റെ കയ്യിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ആ ഒരു മഴക്കാലത്ത്, ഒരുപാട് മഴ പെയ്ത സമയത്ത് ഈ പ്ലാന്റ്സ് ഒന്നും എനിക്ക് സേഫായിട്ട് എടുത്തു വയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ മഴയുടെ സമയത്താണ് കലഞ്ചോയ് ചെടികളൊക്കെ നശിച്ചു പോയത്.
അപ്പോൾ വീഡിയോസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ അവർക്കൊക്കെ അറിയായിരിക്കും നമ്മുടെ കയ്യിൽ ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. അതൊക്കെ ഞാൻ ഔട്ട്ഡോറിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഔട്ട്ഡോറിൽ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുമ്പം ഇൻഡോറിലിരിക്കുന്നതിനെ കഴിഞ്ഞും കുറച്ചും കൂടി ഭംഗിയായിട്ട് നിൽക്കും കേട്ടോ. വെച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് ചെടികൾ അങ്ങനെ കയറ്റി വെക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ പ്ലാന്റ്സ് ഒന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ ഒരുപാട് ചെടികൾ കെയർ ചെയ്യുന്ന ആൾക്കാരല്ലെങ്കിൽ, നിങ്ങൾക്ക് കലഞ്ചോയി ചെടി വാങ്ങി വളർത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ, ആദ്യമായിട്ട് വാങ്ങുന്നവരാണെങ്കിൽ ഈ റെഡ് കളറിൽ ഫ്ലവർ ഉണ്ടാകുന്ന കലഞ്ചോയി ചെടി വാങ്ങിക്കോളൂ കേട്ടോ. കാരണം ഈ ചെടിയുടെ അതേ പോട്ടിമിക്സിൽ നിന്ന് ബാക്കി ചെടികളൊക്കെ നശിച്ചു പോയപ്പോഴും ഈ ഒരു ചെടി നശിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല. നല്ല ഭംഗിയായിട്ട് ഈ പ്ലാന്റ് നിന്നു. പിന്നെ ഈ ഒരു ചെടി അത്രത്തോളം മഴയൊന്നും കൊണ്ട് നിന്ന ചെടിയല്ല, അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വാങ്ങി വളർത്തി നോക്കുന്നവർ റെഡ് കളറിൽ പൂക്കളുണ്ടാകുന്ന കലഞ്ചോയിൻ്റെ ചെടികൾ വാങ്ങുക കേട്ടോ. പിന്നെ പ്ലാന്റ് ആദ്യമായിട്ട് വാങ്ങി വളർത്തുന്നവരാണെങ്കിൽ പോട്ടിമിക്സ് ശ്രദ്ധിക്കണം. പോട്ടിമിക്സിൽ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കരുത്. ചെറിയൊരു തണുപ്പ് നിൽക്കുന്ന പോട്ടിമിക്സ് ആയിരിക്കണം. അപ്പോൾ മണൽ, കുറച്ച് കൊക്കോപീറ്റ്, ചാണകപ്പൊടി, മണ്ണ്, ഇത്രയും സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് വേണം ഈ പ്ലാന്റ് വളർത്താൻ. പിന്നെ ഒരുപാട് വെയിലിൽ വെക്കരുത്. രാവിലത്തെ വെയിലൊക്കെ കൊള്ളുന്നത് ഈ ചെടിക്ക് നല്ലതാണ്. ഈ ചെടി പക്ഷേ നല്ല വെയിലിലാണ് കേട്ടോ നിൽക്കുന്നത്. ആ ഹെൽത്തി അല്ലാത്ത പ്ലാന്റ്സ് ഞാൻ കാണിച്ചത് ആ പ്ലാന്റ് പോയ സമയത്ത് ഞാൻ ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തതായിരുന്നു. പക്ഷേ അത് വളർന്നു വന്നു. ഇനി അത് ഹെൽത്തിയാക്കി നമ്മൾ എടുക്കണം. വേനൽക്കാലത്തും മഴക്കാലത്തും ഈ ചെടി രണ്ട് രീതിയിലാണ് കെയർ ചെയ്യേണ്ടത്. വേനൽക്കാലത്ത് നമുക്ക് ഡെയിലി നനയ്ക്കാം. ഞാൻ ഡെയിലി നനയ്ക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ രീതിയിൽ പോട്ടിമിക്സ് തയ്യാറാക്കിയവരാണെങ്കിൽ മാത്രം ഡെയിലി നനയ്ക്കാം. വെള്ളം നിൽക്കില്ലാത്ത പോട്ടിമിക്സിൽ മാത്രമേ ഈ ചെടി നന്നായിട്ട് വളരുള്ളൂ. വെള്ളം വാർന്നു പോയി ചെറിയൊരു തണുപ്പ് പോട്ടിമിക്സിൽ നിൽക്കണം. മഴക്കാലത്ത് നമ്മൾ മഴവെള്ളം കൊള്ളൂലാത്ത സ്ഥലത്തൊക്കെ എടുത്ത് വെച്ച് നമ്മുടേതായിട്ടുള്ള രീതിയിലൊക്കെ നനയ്ക്കുവാണെങ്കിലും, വേനൽക്കാലത്ത് നല്ല ചൂടാണ്, ആ സമയത്ത് നമ്മുടെ പോട്ടിമിക്സിൽ നിന്ന് പെട്ടെന്ന് തന്നെ വെള്ളം വാർന്നു പോയി പോട്ടിമിക്സൊക്കെ ചിലപ്പോൾ ഡ്രൈ ആവും. പക്ഷേ മഴക്കാലത്ത് ആ ഈർപ്പ് എപ്പോഴും ആ ചെടിയുടെ ചോട് വശത്തും പോട്ടിമിക്സിലും ഉണ്ടാവും. പെട്ടെന്ന് തന്നെ ആ തണുപ്പ് പോവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ തണുപ്പ് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നനച്ചു കൊടുക്കാവുള്ളൂ. രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മുടെ ക്ലൈമറ്റും കൂടെ നോക്കിയിട്ട് നനച്ചു കൊടുത്താൽ മതി. ഈ ചെടി മോള് വശത്തു നിന്ന് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. മോളിൽ ഇതിൻ്റെ കൂമ്പീന്ന് മുതൽ കരിഞ്ഞു പോയിട്ടോ ചീഞ്ഞു പോയിട്ടോ നശിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ചെടി വേറെ ഒരു പോട്ടിംഗ് മിക്സിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. പക്ഷേ കലഞ്ചോയി ചെടി എപ്പോഴും തന്നെ പോട്ടിംഗ് മിക്സിൽ നിന്ന് തുടങ്ങുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ചോട് ഭാഗം, ആ ഭാഗം ചീഞ്ഞിട്ടാണ് നശിച്ചു പോകുന്നത് മഴക്കാലത്ത്. കാരണം നമുക്ക് ആ ഹൈബ്രിഡ് വെറൈറ്റീസിൻ്റെ ചോട് ഭാഗം പെട്ടെന്ന് കാണാൻ പറ്റില്ല. കാരണം ഇലകൾ നല്ല തിക്കായിട്ട് പൊക്കം കുറഞ്ഞാണ് ചെടികൾ നിൽക്കുക. അപ്പോൾ ചോട്ടീന്ന് മുതൽ നല്ല തിക്കായിട്ട് നിൽക്കും. ചോടുവശം മുഴുവൻ ചീഞ്ഞ് ഈ ചെടി ചെരിഞ്ഞ് വീഴുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് നമ്മുടെ ചെടി നശിച്ചു പോയിന്ന്. പിന്നെ നോക്കുമ്പോൾ ഇതിൻ്റെ തണ്ടിൻ്റെ ഉൾവശത്തൂടെ മുഴുവൻ ചീച്ചിൽ വന്നിട്ടുണ്ടാവും. അങ്ങനെ വന്നാലും നമുക്ക് ഇലകൾ വെച്ച് കുറച്ചൊക്കെ നല്ല ഇലകളൊക്കെ വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മൾ ചെടിയുടെ ചോടുവശം എപ്പോഴും ശ്രദ്ധിക്കണം. ഇതൊരു സക്കുലൻ വിഭാഗത്തിൽപ്പെടുന്ന ചെടി കൂടിയാണ്. ഇതിൻ്റെ ഇലകളിലും തണ്ടിലും ഒക്കെ കുറച്ച് വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അതുകൊണ്ട് നന കുറച്ച് കുറഞ്ഞാലും വലിയ പ്രശ്നമൊന്നും ഈ ചെടിയിൽ വരാറില്ല. പിന്നെ മഴക്കാലത്ത് പ്രത്യേകിച്ചും ഒച്ചു വന്നിട്ട് ഈ ചെടി നശിപ്പിച്ച് കളയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ചെടിയുടെ ചോട് ഭാഗം നമ്മൾ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ ചെടി ഇരുട്ട് കൂടുതലുള്ള മാസങ്ങളിൽ, അതായത് ചില മാസങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, 5:30 ആകുമ്പോഴേക്കും നന്നായിട്ട് ഇരുട്ടാവാൻ തുടങ്ങും. ആ മാസങ്ങളിൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ ഒരു ടൈമിലൊക്കെയാണ് പൂക്കളുണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ബഡൊന്നും ഉണ്ടാവാൻ തുടങ്ങിയില്ലെങ്കിലും കുറച്ചൊരു ഇരുട്ടുള്ള സ്ഥലത്തേക്ക് വെച്ചാൽ പെട്ടെന്ന് ഉണ്ടാവും എന്നാണ് പറയുന്നത്. നാച്ചുറലായിട്ട് തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട്. എനിക്ക് ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തു കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. എല്ലാ സീസണിലും ഈ ചെടി പൂക്കൾ ഉണ്ടാവാറുണ്ട്. പിന്നെ നന്നായിട്ട് നോക്കുക, നല്ല രീതിയിൽ കെയർ ചെയ്യുക, ആവശ്യത്തിന് വെളിച്ചമുള്ള സ്ഥലത്ത് ചെടി വയ്ക്കുക, അതുപോലെ തന്നെ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക, ചെടിയുടെ ചോട് ഭാഗം എപ്പോഴും ശ്രദ്ധിക്കുക, പിന്നെ പോട്ടിമിക്സ് നല്ല രീതിയിൽ തയ്യാറാക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ഈ ചെടി നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്ലാന്റ്സ് വേണ്ടവർ ഓർഡർ ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാതിരിക്കുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഓപ്ഷൻസിൽ ഓളാക്കി ഇടണം. അങ്ങനെ ഇടാതിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരാത്തത്. അപ്പോൾ നമുക്ക് പുതിയൊരു ചെടിയായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.